ഹായ് ഫ്രണ്ട്സ്, ജെ പി എസ് എം മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മളിൽ പലവരും പറയുന്ന ഒന്നാണ്, നമ്മളെല്ലാം ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കുന്നില്ല, ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എൻ്റെ ആഗ്രഹത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല, അതിനെന്താണ് കാരണം എന്ന് പലവരും ചിന്തിക്കാറുണ്ട്. നമ്മളിൽ പലവരും ചെയ്യുന്ന ഒരു തെറ്റാണ്, കാരണം ആഗ്രഹമുണ്ടായിരിക്കും, ആ ആഗ്രഹം നമ്മൾ സ്വപ്നവും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ചിലപ്പോൾ 10 തവണ നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി ആ വാതിൽ പോയി മുട്ടിയിട്ടുണ്ടായിരിക്കും. ആ വാതിൽ പോയി 10 തവണ മുട്ടുമ്പോൾ 10 തവണയും നമ്മളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 10 തവണയും നമ്മൾ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് പിന്നെ ഒരിക്കലും നമ്മൾ ആ ആഗ്രഹം എന്താണെന്നോ നമ്മൾ മനസ്സിൽ പോലും നമ്മൾ ചിലപ്പോൾ സങ്കല്പിക്കില്ല. എനിക്ക് നേടാൻ സാധിക്കില്ല, ഞാൻ 10 തവണ പരിശ്രമിച്ചു, ഇനി എനിക്കത് നേടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നവരാണ് നമ്മളിൽ പലവരും. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്താണോ, ലക്ഷ്യം എന്താണോ, അതിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കാതെ. അത് നമ്മൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ എന്താണോ നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാരും ഇമാജിനേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നതിന് ശേഷം അത് നേടുന്നത് വരെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് ഉള്ളിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിന് മെയിൻ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കുക, കാരണം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്തും നേടണമെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും നമ്മൾ കുറച്ച് കാലമെങ്കിലും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങളതിന് ക്ഷമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതിലും സ്വപ്നം, അതിനും വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് നിങ്ങൾ ചെയ്യാനുള്ള ഇത്ര മാത്രമുള്ളൂ, നമ്മൾ കാണുന്ന സ്വപ്നം എന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകും തോറും ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുക. ഓരോ തവണ നമ്മൾ വീണു പോകുമ്പോഴും അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുക. മെയിനേജ് നടന്ന് 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമ്മൾ ചിലപ്പോൾ വീണേക്കാം, പക്ഷെ ആ വീഴ്ചയിൽ മനസ്സിലാക്കാൻ എത്ര മാത്രമുള്ളൂ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ വീണത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾ ചിലപ്പോൾ 10 തവണ, 20 തവണ ശ്രമിച്ചു, 30 തവണ ശ്രമിച്ചു, 40 തവണ ശ്രമിച്ചു, 50 തവണ ശ്രമിച്ചു, ചിലപ്പം 69 തവണ ശ്രമിച്ചതിന് ശേഷം നിങ്ങൾ നിർത്തിപ്പോകും നമ്മൾ പലവരും ചെയ്യാറാണ്. കാരണം അത്രയും തവണ ഞാൻ ശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല, ഇനി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിൻവലിക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം ആയിരിക്കും നിങ്ങൾക്ക് തുറന്നു തരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും വാതിലിക്കൽ വരെ എത്തിയിട്ട്, സ്വപ്നത്തിൻ്റെ വാതിലിൽ എത്തിയിട്ട് ആ വാതിൽ മുട്ടാതെ തിരിച്ചു പോകുന്നവരാണ് നമ്മളിൽ പലവരും. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നമ്മൾ ആ ആഗ്രഹങ്ങൾ എന്നും സ്വപ്നമായി മാത്രം മാറുന്നത്. അതിന് ആ സ്വപ്നം എന്നും യാഥാർത്ഥ്യമാക്കി ജീവിതത്തിൽ സന്തോഷമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടായാലും നമ്മളെ സ്വപ്നം എന്തായാലും അത് യാഥാർത്ഥ്യമാക്കുന്നത് വരെ പരിശ്രമിക്കുമെന്ന് ഉള്ളിൽ എപ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അന്നാണ് നമ്മൾ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകും തോറും സ്വപ്നങ്ങൾ ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ഒരിക്കലും നേടിയെടുക്കാറില്ല. നമ്മളെ സ്വപ്നം നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ഉള്ളിൽ വിശ്വസിച്ച്, ഉള്ളിൽ മനസ്സിലാക്കി നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓരോ തവണ മുന്നോട്ട് പോകുമ്പോഴും സ്വപ്നം എനിക്ക് നേടാൻ സാധിക്കുമെന്ന് ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 10 തവണ മുട്ടിയ വാതിലിക്കെ 11 തവണ നമ്മൾ മുട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം എന്ന വാതിലിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതിലൂടെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ശ്രമിച്ചിരിക്കുക, വെയിറ്റ് ചെയ്യുക. ജീവിതത്തിൽ സ്വപ്നം നേടിയെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മളെ ഉള്ളിൽ ഒന്ന് ആത്മവിശ്വാസവും ക്ഷമയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹം എന്തായാലും സ്വപ്നം എന്തായാലും അത് നമുക്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു.